ലാലേട്ടൻ്റെ റാം എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. റാം എന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിൻ്റെയും രണ്ടാം ഭാഗത്തിൻ്റെയും ഡിജിറ്റൽ റൈറ്റ്സ് ഇപ്പോൾ റെക്കോർഡ് തൂക്കി വിറ്റുപോയിരിക്കുകയാണെന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. റാം എന്ന സിനിമയുടെ രണ്ട് ഭാഗങ്ങളുടെയും ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോ ആണെന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത്. അതുപോലെ സിനിമയുടെ ആദ്യ ഭാഗം ഓണം റിലീസായി ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു ശേഷം ലാലേട്ടൻ റാം എന്ന സിനിമയുടെ ചിത്രീകരണത്തിലേക്കാണ് കടക്കുന്നത്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ ശ്രീധർ പിള്ള അടക്കമുള്ള ട്രാക്കർമാരാണ് റാമിൻ്റെ ആദ്യ ഭാഗം ഓണം റിലീസായി ഈ വർഷം തന്നെ തിയേറ്ററുകൾക്ക് എത്തുമെന്നുള്ള കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഹൃതിക് റോഷൻ്റെ സൂപ്പർ ഹീറോ ചിത്രമായ ക്രിഷ് 4 അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത വർഷമാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതെന്നും ഹൃതിക് റോഷൻ നായകനെത്തിയ അഗ്നിപഥ് എന്ന സിനിമയുടെ ഡയറക്ടറായ കരൺ മൽഹോത്രയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്നും സിനിമ നിർമ്മിക്കുന്നത് സിദ്ധാർത്ഥ് ആനന്ദ് ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആര്യ, ഗൗതം, കാർത്തിക് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് ചിത്രമായ മിസ്റ്റർ എക്സ് എന്ന സിനിമയുടെ മോഷൻ പോസ്റ്ററും ഫസ്റ്റ് ലുക്കും ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തു വന്നിട്ടുണ്ട്. അജിത്തിൻ്റെ 62-ാമത്തെ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലുക്ക് ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് വിടാമുയർച്ചി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് മകളി തിരുമേനിയാണ്. സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത് അനിരുദ്ധാണ്. ഈ മാസം അവസാനമായിരിക്കും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത്. പുതിയ സിനിമാ വാർത്തകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.